ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ട് വളരെ ഈസിയുള്ളൊരു മാഞ്ചു കിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ വന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മളിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് നമ്മളുടെ ഐ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ നാല് മുട്ടയും റൂം ടെമ്പറേച്ചറിൽ തന്നെ വേണം കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പതഞ്ഞിട്ട് വരണം. നമ്മൾ ബീറ്ററിൽ ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ് ചെയ്തത്. അതിന് ശേഷം ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഞാനിവിടെ ബുഷ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഞാൻ വാനില എസൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ബീറ്റർ ഇല്ലാത്തൊരു വിസ്കോ മിക്സിയോ എന്ത് വേണേ യൂസ് ചെയ്യാം, ഏതിലായാലും നല്ലോണം തന്നെ കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. നമ്മളൊരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് നിങ്ങൾ ഒരു കപ്പെങ്കിലും എടുക്കണം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഞാൻ മുക്കാൽ കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അലിയാനായിട്ട് കുറച്ച് പണി ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളതിന് കുറച്ച് ഓയില് ചെയ്ത് കൊടുക്കാം. ഓയില് ഒരു കാൽ കപ്പ് മതിയാവും. ഓയില് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മറ്റുള്ള ഓയിലിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഇതിനാണ്. അപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് രണ്ട് ബൗളിലോട്ട് ആക്കിയെടുക്കാം. അപ്പം കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ടൊരു ഡ്രൈഡ് ബൗളെടുത്ത് അതിനകത്തേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വൺ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരിച്ചിട്ടെടുക്കുക. നല്ലോണം അരിച്ചിട്ടെടുക്കുക. നിങ്ങൾക്ക് മൂന്ന് വട്ടം അരിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യണ്ട, പക്ഷേ മൂന്ന് വട്ടം അരിച്ചില്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ ഒരു എഗ്ഗ് ബാറ്ററിലേക്ക് നമ്മൾ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാനിത് മൂന്ന് വട്ടം അരിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൂന്ന് വട്ടം അരിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ മൂന്ന് വട്ടം അരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചിട്ട് ചേർക്കണം എന്നില്ല, ഡയറക്റ്റായിട്ട് ചേർക്കാവുന്നതാണ്. അപ്പം നല്ലോണം തന്നെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ചാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഒരു സ്പാച്ചില വെച്ച് നല്ലോണം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മെല്ലെ പതിയെ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് സ്പീഡ് കൂട്ടിയോണ്ടാണ് നിങ്ങൾ സ്പീഡിൽ കാണുന്നത്. അപ്പം നിങ്ങൾ നല്ല സ്മൂത്തായിട്ട് നമ്മൾ മെല്ലെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ വേണം കേട്ടോ, പതിയെ ആണെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം നിങ്ങളുടെ ബാറ്റർ കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ബാക്കിയുള്ള ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാനൊരു 1-3 ടേബിൾ സ്പൂണാണ് ഞാൻ കൊടുത്ത 1-3 ടേബിൾ സ്പൂൺ ആണ് പാല് ചേർത്ത് കൊടുത്തത്. അപ്പം ഇനിയും പാല് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ പാന് ഗ്രീസ് ചെയ്യുകയാണ് ഓയിൽ വെച്ചിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു നോൺ സ്റ്റിക്ക് പാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ തടവിയാൽ മതിയാവും, വാട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഗ്രീസ് ചെയ്ത് കൊടുത്ത് അടിഭാഗത്ത് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ, സൈഡ്സിലൊന്നും ആക്കി കൊടുക്കുന്നില്ല. അതിന് ശേഷം നമ്മുടെ ആ ഒരു ബാറ്റർ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ബാറ്റർ നന്നായിട്ട് തന്നെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊരു തുണിയിൽ വെച്ചിട്ട് വെക്കുകയാണ്, ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു സ്ക്വയർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയോ. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പൊക്കോളും. ഇനി ഇത് ഒരു ഫ്ലെയിമിൽ ഒരു
10 to 20 മിനിറ്റ്സോളം ബേക്ക് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മളൊരു റെഡ് ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് റെഡ് വെച്ചിട്ട് വീണ്ടും ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളി ഉപ്പ്, എന്നിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുറച്ച് ലൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊടുത്ത്. ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അരച്ചിട്ടെടുക്കാം. നന്നായിട്ട് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതും ഞാൻ ഒരു വട്ട അരച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ പാറ്ററിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 2-3 പ്രാവശ്യം, അല്ല 1 പ്രാവശ്യം അരച്ചിട്ട് ചേർത്താലും മതിയാവും. നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലെണ്ണം എല്ലായിടത്തിലും ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു ഭാഗത്തായ ആ ഒരു ഭാഗം മാത്രമേ പോകുള്ളൂ. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ എല്ലായിടത്തിലും ആവുമല്ലോ. ഇനി നമ്മളുടെ ആ ഒരു എഗ് ബാറ്ററുള്ള പാനിൽ പാത്രത്തിലേക്ക് നമ്മളുടെ അരിപ്പ് വെച്ചിട്ട് അതിനോട്ട് കൊക്കോ പൗഡർ, കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് വർഷമായിട്ടാണ് ചേർത്തേക്കുന്നത്. കഴിഞ്ഞ വാനില സ്പോഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതായിരുന്നു, നമ്മൾ മൊത്തമായിട്ട് ഇട്ടേയായിരുന്നു. അപ്പം ഇത് നമ്മളൊരു സ്പാച്ചിൽ വെച്ച് നല്ല പതിയെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്, അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് ചെയ്യേണ്ട, നമ്മൾ മെല്ലെ പതിയെ സാവധാനം ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ ആ പതഞ്ഞ എഗ്ഗൊക്കെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിത് നല്ലെണ്ണം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നല്ലെണ്ണം തന്നെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ സ്പാച്ചിൽ വെച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ബാറ്ററും കട്ടിയാന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും 1 to 3 ടേബിൾ സ്പൂൺ തന്നെയാണ് പാലെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല സ്പീഡിലായതുകൊണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ കാണുന്ന വളരെ സ്മൂത്തായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി കുറച്ചുകൂടി ഒന്ന് ലൂസാവണം, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ലൂസാക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടി പാല് ചേർത്തിട്ടുണ്ട്. ഒരു 1 ടേബിൾ സ്പൂണില്ല, 1/2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇന്ന് നമ്മൾ നേരത്തെ എടുത്ത് അതേ പാനിലോട്ട് തന്നെ നമ്മൾ വീണ്ടും എണ്ണ തടവി കൊടുക്കുകയാണ്. നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതേ പാനിലോട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം ഒരേ കേക്ക് ടിൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററി നമുക്ക് കേക്കിൻ്റെ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് ടാപ്പ് ചെയ്ത് ബാറ്ററിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ സ്ക്വയർ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസും പോവും. ഇനി ഇതും നമ്മളൊരു 10 to 20 മിനിറ്റ്സോളം നമ്മളിന്നൊന്ന് കുക്ക് ചെയ്യണം. അപ്പം നമ്മൾ എത്ര മണിറ്റ് മതിയാവും ഉണ്ടാവും. അപ്പം അത്ര നേരം വെച്ചിട്ട് എന്തെങ്കിലും, അപ്പം നമ്മുടെ കേക്ക് രണ്ടും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ടിന്നിനനുസരിച്ചും, അപ്പം നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ബൗൾ വിപ്പിംഗ് ക്രീം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീറ്റിൻ്റെ പ്ലേറ്റ്സും ബൗളും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അപ്പോഴേക്കും നമ്മൾ ഇതൊരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1/2 കപ്പോ 2 കപ്പോ, ഏത് കപ്പ് വേണേ എത്ര കപ്പ് വേണേ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് 1 കപ്പ് മതിയായിരുന്നു. അപ്പം ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമോ ആണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മളിതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഇനി നമുക്ക് അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പൊടിക്കാത്തതിന് ചേർത്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് നേരം ബീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്ത് നമ്മൾ ഫ്ലഫിയായി നല്ല സ്റ്റിഫ് പീക്കായി വരുന്ന ടൈമിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ഗനാഷ് റെഡിയാക്കാം. അപ്പം നമ്മൾ നല്ല പതിച്ച വെള്ളത്തിലോട്ട് നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക. അടി തട്ടാതെ സൂക്ഷിക്കുക. നിങ്ങൾക്കിത് ഗ്യാസ് സ്റ്റൗവിന് മുകളിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് മെൽറ്റ് ചെയ്യുക. അതൊന്ന് ചൂടാവുമ്പം നമുക്ക് നമ്മുടെ ഈ ഒരു
എന്താണ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതന്നെ എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം എടുത്തു. അപ്പം നിങ്ങൾ നേരെ സ്റ്റൗവിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ആയി കിട്ടും. അപ്പം ഇപ്പോൾ ഇത് നമ്മൾ ഗനാഷായിട്ട് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ബൗള് ചേർത്ത് കൊടുക്കാം, ബൗള് വെച്ച് കൊടുക്കാം. നമ്മളതിന് ചോക്ലേറ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത് തട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ചെറുങ്ങനെ, നമ്മൾ ആദ്യം വിപ്പിംഗ് ക്രീം ആയിരുന്നു കേട്ടോ ചേർക്കേണ്ടത്. അപ്പം വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നും നല്ല ലൂസ് വരുവാകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റൗവിൻ്റെ മുകളാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആയി വരും. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം വേണ്ടി വന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് ആ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണ്ടത്രയും ഗനാഷ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം നമ്മൾ ആ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം മാൻജോ എന്ന് പറയുമ്പോൾ രണ്ട് സ്പോഞ്ചും ഉണ്ടല്ലോ, അപ്പം നമ്മൾ അതിന് രണ്ട് രീതിയിൽ ഫ്രോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളിതൊരു പാത്രം തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഒരു പ്ലേറ്റ് പോലത്തെ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ചാണ് ചെയ്തത്. നമ്മുടെ ടേൺ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു, അതിൻ്റെ അടിയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഫുള്ളായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വെറ്റ് ചെയ്താൽ മാത്രമേ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയുള്ളൂ, നല്ല ടേസ്റ്റിൽ ഇരിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ വേണ്ടത്ര വിപ്പിംഗ് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, നല്ലോണം തന്നെ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവാനും ഇത് സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റായും ജ്യൂസിയായും വരാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില സ്പോഞ്ച് വെക്കാം. ഞാൻ ഇവിടെ ചോക്ലേറ്റ് സ്പോഞ്ചാണ് വെച്ചേക്കുന്നത്. അതിന് നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്, കുറച്ചുകൂടി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇത് കറക്റ്റ് ആയിരുന്നു, എനിക്ക് ഇത്ര മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ക്രീം വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് പീസസൊക്കെ വെക്കാവുന്നതാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഉള്ളിൽ വെക്കുന്നതും പുറത്ത് ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നതിന് ശേഷം ഞാൻ നമ്മുടെ വാനില സ്പോഞ്ചാണ് വെക്കുന്നത്. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ വാൻജോ കേക്കിന് വെക്കേണ്ടത്. അപ്പം നമ്മൾ വാനില സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അത് കുറച്ചൊന്ന് സൈഡ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നീക്കി നോക്കിയത്. അപ്പം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഷുഗർ സിറപ്പിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ സാധാ വിപ്പിംഗ് ക്രീം തന്നെയാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതും നമ്മൾ ഫുള്ളായിട്ട് നല്ല കുറച്ച് തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ളിൽ വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും വെച്ച് കൊടുക്കാം. ഉള്ളിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് ചിപ്സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ വെച്ച് കൊടുത്തത് ഞാനൊന്നും വെച്ച് കൊടുത്തില്ല, അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗനാഷ് തന്നെ ഇതിനുള്ളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഗനാഷൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് നന്നായിട്ട് തന്നെ നമ്മളിങ്ങനെ ഇതാക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ അടുത്ത ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളുടെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഷുഗർ സിറപ്പ് ആക്കിയാൽ നല്ലോണം വെറ്റാവുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുക്കണം. ഫ്രോസ്റ്റിംഗ് മൊത്തമായിട്ട് ഞാൻ ബാക്കിയുള്ളത് മൊത്തം ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മൾ ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ഇതിന് ലാസ്റ്റ് ചെയ്യുന്ന ഡെക്കറേഷൻ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. സോറി. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ വാനില സ്പോഞ്ച് കൂടി വെച്ചു കൊടുക്കാം. അതിന് ശേഷം ഷുഗർ സിറപ്പ്, എന്നിട്ട് വെപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്തത് നമ്മുടെ ഫുൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മളതിനെ മുകൾക്കൂടെ ഒഴിച്ചു കൊടുത്തു, സൈഡ്സിലൊക്കെ ആക്കി കൊടുത്തു. എന്നതിന് ശേഷം നമ്മുടെ സ്ക്വയർ, നമ്മുടെ സ്പാച്ചിലിന് മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്തു, നേരെ വരഞ്ഞു കൊടുത്തു. എന്നതിന് ശേഷം നമ്മളൊരു സ്ക്വയർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ സിക്സാഗായിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ എന്നെ മിസ്സായി പോയതാണ്. അപ്പം ഇങ്ങനെ ഫൈനൽ കോട്ടിങ് ചെയ്ത് നമ്മളിങ്ങനെയാണ് ആക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കുക. എന്നാൽ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.